പ്രവാചകനിൽ വിശ്വസിക്കുന്നവരും പെട്ടെന്ന് പ്രവാചകനിൽ ആകൃഷ്ടരാകുന്നവരുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്ന് വർഗത്തെ നിയോഗിക്കുകയുണ്ടായി. അപ്രകാരം ജിബ്രീൽ എന്ന മലക്കിനെയും മലക്കുൽ ജിബാലിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാശ്വാസം പകരുന്നതിന് സന്ദേശവുമായി നാഥൻ നിയോഗിക്കുകയുണ്ടായി. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴു ജനങ്ങളിലേക്കും പ്രവാചകനാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്ന് വർഗത്തിലേക്കും ദൂതനാണ് എന്നത് അറിയുവാൻ അതുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങൾ കേൾപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ പ്രവാചകൻ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ ഉത്തമമായ മാതൃകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, ഉത്തമ ഗുണങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഉത്തമമായ സ്വഭാവങ്ങൾ എന്തുണ്ടോ, ഉദാത്തമായ പെരുമാറ്റങ്ങൾ എന്തുണ്ടോ, മഹത്വമേറിയതായ വിഷയങ്ങൾ എന്തുണ്ടോ, എല്ലാം തിരുനബി അതിൻ്റെ നിറഞ്ഞ മാതൃകയായി നമുക്ക് മാതൃക കാണിച്ചതിന് ശേഷമാണ് ഈ ദുനിയാവിൽ നിന്ന് പടച്ചറബിലേക്കുള്ള തിരിച്ചുള്ള ഒരു യാത്ര തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ഹക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമായിട്ടുള്ള ഒരു ദാസനുള്ള ബാധ്യത. പടച്ചറബിന് മുമ്പിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം വിനയാന്വിതനായിരുന്നു. റബ്ബേൽപ്പിച്ചതായ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം സാഹസങ്ങൾ സഹിച്ച് ക്ഷമിച്ച് സഹിഷ്ണുത അവലംബിച്ച് അനിലേൽപ്പിക്കപ്പെട്ടതായ ബാധ്യത നിർവഹിക്കുകയുണ്ടായി. റബ്ബിന് പ്രത്യേകമായിട്ടുള്ളതായ വിശേഷണങ്ങളും റബ്ബിന് പ്രത്യേകമായിട്ടുള്ളതായ പ്രവൃത്തികളും ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് വാദിക്കുകയോ തനിക്കുണ്ടെന്ന് ജൽപ്പിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, ആരിൽ നിന്നെങ്കിലും വല്ല പെരുമാറ്റം റബ്ബിൻ്റെ ഹക്ക് അവകാശം തന്നിലേക്ക് ചേർക്കപ്പെടുന്ന രീതിയിൽ വരുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനടി തിരുത്തി മാതൃക കാണിക്കുകയാണ് ഉണ്ടായത്. ഒരു വ്യക്തി വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, മാഷാ അല്ലാഹു വശിത്ത്, അല്ലാഹുവും പ്രവാചകരെ നിങ്ങളും ഉദ്ദേശിച്ചത്. ഉടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടുള്ള ചേർത്തുകൊണ്ടുള്ള ഈ പ്രയോഗം തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദാ വഖദ് ഖലഖക, നിങ്ങൾ എന്നെ അല്ലാഹുവിനോട് സമനാക്കിയോ, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചവനായിരിക്കെ, സൃഷ്ടാവായ അല്ലാഹുവായിരിക്കെ, ആ അല്ലാഹുവിനോട് നിങ്ങൾ എന്നെ സമപ്പെടുത്തുകയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയുണ്ടായി. കുരുന്നുകൾ തിരുനബിക്ക് മുമ്പിൽ കളിക്കുകയാണ്. പാട്ടുപാടിയുള്ള അവരുടെ കളിയിൽ ഒരു വരി അവരിൽ നിന്ന് ഇപ്രകാരം വന്നു, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന് നാളെയുടെ കാര്യങ്ങൾ അറിയും. ഈ വരി കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ കുരുന്നുകളെ നിർത്തി, കളി നിർത്തിച്ച്, പാട്ട് നിർത്തിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെയുടെ കാര്യങ്ങൾ അറിയുമെന്നുള്ളത് അല്ലാഹുവിന് പ്രത്യേകമായിട്ടുള്ള സിഫത്താണ്, അല്ലാഹുവിനുള്ള വസ്ഫാണ്, അത് തന്നിലേക്ക് ചേർക്കുക. തിരുനബി തിരുത്തി പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, വിശുദ്ധ ഖുർആന്റെ ഈ വചനം പറയുക, വാനത്തിലും ഭൂമിയിലും അദൃശ്യമറിയുന്നവൻ അല്ലാഹു മാത്രം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയാന്വിതനാവുകയാണ്. മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രൈസ്തവർ വാഴ്ത്തി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിനാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പുകഴ്ത്തി അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ അധികാരാവകാശങ്ങൾ പലതും ക്രൈസ്തവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ചേർക്കുകയുണ്ടായി. ആ ഒരു ദുരവസ്ഥ ഈ ഉമ്മത്തികളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഉണ്ടാകരുത് എന്നുള്ള
തിരുനബിയുടെ ആഗ്രഹവും ഉൽക്കടമായിച്ചയുമായിരുന്നു ഈ ഒരു വിരോധികളിന് പിന്നിലുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മരണം വരിക്കുന്നതിൻ്റെ നാളുകൾക്ക് മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ഉമ്മത്തികൾക്ക് നൽകിയ മുന്നറിയിപ്പ് എന്താണ്? ഉമ്മത്തികൾക്ക് നൽകിയ മുന്നറിയിപ്പ് ഖബറുകൾ കെട്ടിപ്പൊക്കുകയും ജാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെതിരിലുള്ള മുന്നറിയിപ്പാണ്. ഇഷ്ടദ്ദ ഖളബുല്ലാ അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. നബിമാരുടെ മഖബറകൾ മസ്ജിദുകളാക്കിയ ഒരു വിഭാഗം ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ കോപം കഠിനമായിരിക്കുന്നു. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. യഹൂദ ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ മഖബറകൾ ആരാധനാലയങ്ങളാക്കി മാറ്റി. വേറെയും അൽഫാദുകൾ കാണുവാൻ സാധിക്കും. ജുന്ദുബ് ബിൻ അബ്ദുല്ലയിൽ നിന്നുള്ള റിവായത്തിൽ അലാ ഇന്നമൻ കാന ഖബ്ലകും കാനു യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹൈഹിം മസാജിദ് അലാ ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ് ഫഇന്നി അൻഹാകും അൻ ദാലിക്. അറിയുക, നിങ്ങളുടെ മുൻഗാമികൾ അവരിലെ നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അത് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ തൊട്ട് വിരോധിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസീയത്തോതി. അങ്ങനെ ചെയ്യുന്നവർ ജനങ്ങളിൽ അതിനീചരാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ ഉബൈദയിൽ നിന്നുള്ള റിവായത്തിൽ വാലമു അന്ന ശിറാറന്നാസ് അല്ലദീന യത്തഖിദൂന ഖുബൂർ മസാജിദ് ഖബറുകൾ ആരാധനാലയങ്ങളാക്കുന്നവരാണ് ജനങ്ങളിൽ നീചന്മാർ എന്ന മുന്നറിയിപ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയുണ്ടായി. തിരുനബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന യുഅബദ്, എന്റെ ഖബർ പടച്ചവനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത് എന്ന് ദുആ ചെയ്തു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ സല്ലം തങ്ങൾ നിർവഹിച്ചത്. ഈ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ സല്ലം തങ്ങൾ തന്റെ മരണവേളയിലും അതിനു മുന്നോടിയായി സമർപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? മഹാന്മാരും അമ്പിയാക്കളും മരണം വരിച്ചാൽ, വഫാത്തായാൽ അവരുടെ ഖബറുകൾ കെട്ടി ഉയർത്തി അവിടം ആരാധനാലയമാക്കി ആദരവിൻ്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ മുമ്പ് കാലങ്ങളിലുള്ള ജനങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തത് ഉമ്മത്തികൾ ചെയ്യുന്നതിനെ തൊട്ട് റസൂലുള്ള മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. തൻ്റെ ഖബറിടം അപ്രകാരം ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയപ്പെട്ടതിനാലാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് എന്നാണ്. ഈ വചനങ്ങളും അവ അറിയിക്കുന്ന സന്ദേശങ്ങളും നമ്മളോട് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എത്രമാത്രം വലിയ വിനയാന്യതനായിരുന്നു. റബ്ബിനുള്ള ഹക്ക് റബ്ബിൽ നിന്ന് ആളുകൾ തന്നിലേക്ക് ചേർക്കുമോ എന്നുള്ളതിൽ എത്ര പേടിയിലും ഭയപ്പാടിലുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സൂക്ഷ്മമായി റിവായത്ത് ചെയ്യുന്ന റാവിമാരിൽ പ്രമുഖ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലും മാറിലുമൊക്കെ തലവെച്ചാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്. അതുകൊണ്ട് തന്നെ മരണവേളയിൽ എന്ത് നടന്നു എന്നുള്ളത് ആയിഷ ഉമ്മ സൂക്ഷ്മമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ അറയിൽ എൻ്റെ കട്ടിലിൽ എൻ്റെ മടിയിൽ തലവെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്. മരണം വരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ഒരു സംഭവം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വേദന ആവലാതിപ്പെടുന്നുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സലാം ഇബ്നു മിഷ്കം എന്ന് പറയുന്ന യഹൂദൻ്റെ ഭാര്യ സൈനബ് ബിന്തുൽ ഹാരിസ് നൽകിയ വിഷമായിരുന്നു പ്രവാചകൻ ആ സമയത്ത് ആവലാതിപ്പെട്ടത്, വേദന അനുഭവിച്ചത്. അതിനാലാണ് അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. തൊട്ടടുത്തുള്ള കൂജയിൽ നിന്ന് വെള്ളമെടുത്ത് തൻ്റെ നെറ്റിയിൽ പാർന്നുകൊണ്ടിരുന്നു. ഏറെ പ്രയാസം സഹിക്കുന്ന അവസ്ഥയാണ് പ്രവാചകനുള്ളത്. അതുകൊണ്ടാണ് ഫാത്തിമ കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ പറയുന്നത്, വാഖറു ബാബത്താ, വാപ്പാക്കെന്തോരും വേദനയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമയുടെ വേദന തിരുനബിയുടെ വേദനയാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിലും ഫാത്തിമയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് തിരുനബി പറഞ്ഞു, ലൈസ അലാ അബീക്കി അയ്യ ഖറബിൻ ബഅദല്യൗം, മകളെ ഉപ്പാക്കി ഈ ദിനത്തിന് ശേഷം ഇനി വേദനയില്ല എന്ന് പറയുകയുണ്ടായി. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്,
ഈ സന്ദർഭത്തിൽ ആയിഷ ഉമ്മയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ മിസ്വാക്ക് ചെയ്തുകൊണ്ട് കടന്നു വരികയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്. മരണാസന്നനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ ആ മിസ്വാക്കിലേക്ക് നോക്കും, ആയിഷ ഉമ്മയിലേക്കും നോക്കും. ആ നോട്ടം അർത്ഥമാക്കുന്നത് തിരുനബിക്ക് മിസ്വാക്ക് ചെയ്യുവാനുള്ള ഇച്ഛയും ആഗ്രഹവുമാണ്. അത് ആയിഷമ്മക്ക് മനസ്സിലായി. മിസ്വാക്ക് ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആംഗ്യം കാണിക്കുകയാണ്. മരണാസന്നനായി കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുറഹ്മാന്റെ കയ്യിലുള്ള മിസ്വാക്ക് എടുത്ത് എനിക്കൊന്ന് മിസ്വാക്ക് ചെയ്തു തരൂ എന്ന് പോലും പറയാൻ കഴിയാത്ത വിധം പ്രവാചകൻ അവശതയിലും പ്രയാസത്തിലുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല മിസ്വാക്ക് ചെയ്തു തരൂ എന്ന്. ആയിഷമ്മ എനിക്ക് മിസ്വാക്ക് ചെയ്യണം എന്ന് പോലും പറയാൻ കഴിയാത്ത പ്രവാചകൻ അവിടെ അശക്തതയിലാണ്, പ്രയാസത്തിലാണ്. ഈ ചരിത്രം നമ്മളോട് ഓതുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഒരു തിരുനബി വഫാത്തായതിൽ പിന്നെ ലോകരുടെ മുഴുവൻ പ്രശ്നങ്ങൾ കേൾക്കുവാനും എല്ലാം കേട്ടതിന് ശേഷം അതിനൊക്കെ പരിഹാരം കാണുവാനും പറയുവാനും തിരുനബിക്കാകും എന്നുള്ളതാണോ? അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ള ഹഖിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ അത് ലോകം വ്യക്തമായി സൂക്ഷ്മമായി പഠിക്കുന്നതിന് വേണ്ടി കാഴ്ചവെച്ച മാതൃകകൾ ഈ വിഷയത്തിൽ ഇതുപോലെ ഒട്ടനവധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പിന്നെ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ ജീവിച്ച് മാതൃക കാണിച്ചു തന്ന ഉത്തമമായ കാര്യങ്ങളും ഇതര വിഷയങ്ങളുമാണ്. അത്യുദാരനായിരുന്നു നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ. എനിക്ക് വിലപ്പെട്ടതും ഖനപ്പെട്ടതും സ്വാർത്ഥമായതുമെല്ലാം മേലായ റബ്ബ് സുബ്ഹാനഹു വതആലാന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിൽ സമർപ്പിച്ച് തിരുനബി അത്യുദാരനായി. മക്ക ജീവിത കാലഘട്ടത്തിൽ ഷഅബ് ബനി ത്വാലിബിൻ്റെ മലഞ്ചെരുവിൽ മക്കക്കാരെ നിസ്സഹകരണം ഏർപ്പെടുകയും ആ മലഞ്ചെരുവിൽ പ്രവാചകൻ ഉപരോധിക്കപ്പെടുകയും ചെയ്ത കാലയളവിൽ പുല്ല് പറിച്ചു തിന്ന് പശിയടക്കേണ്ട അവസ്ഥ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. തോല് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് കഴിച്ച് പലപ്പോഴും പട്ടിണി മാറ്റേണ്ട അവസ്ഥ അവിടങ്ങളിൽ ഉണ്ടായിരുന്നു. ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചിരുന്നു എന്ന് വരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഹിജ്റയുടെ വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കുന്നത് തൻ്റെ വീടും തൻ്റെ കുടുംബവും മക്കളും അതിലുപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടമായിരുന്ന ഈ ഭൂമുഖത്തിലെ ഇടമായ മക്കയെയുമാണ്. മക്കയുടെ അതിർത്തിയിൽ നിന്ന് മക്കയിലേക്ക് തിരിഞ്ഞു നോക്കി പലായന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മക്ക എനിക്കറിയാം നീ ഇന്നക്ക് അഹബ്ബു അർദില്ല ഇലല്ലാഹ് വലൗലാ അന്ന ഖൗമകി അഖ്റജൂനി മിൻക മാ സകൻതു ഗൈറകി. അല്ലാഹുവിൻ്റെ ഭൂമിയിൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഭൂഖണ്ഡം നീയാണ് എന്നുള്ളത് എനിക്കറിയാം. നിന്റെ ജനങ്ങൾ നിന്നിൽ നിന്ന് എന്നെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ നീയല്ലാതെ ഒരു മണ്ണ് താമസിക്കുവാൻ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നില്ല. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾക്കെല്ലാം ത്യജിക്കേണ്ടി വന്നു. മദീനയിൽ എത്തിപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ പ്രയാസങ്ങൾ വ്യക്തമാക്കുന്ന ചരിത്രങ്ങൾ ഒട്ടനവധിയാണ്. തനിക്ക് വിലപ്പെട്ടതെല്ലാം കനപ്പെട്ടതെല്ലാം സ്വാർത്ഥമായതെല്ലാം അല്ലാഹുവിൻ്റെ വജിഹിൽ സമർപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങളുടെ മദീന ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചരിത്രങ്ങൾ അബു ഷെയ്ഖ് കിതാബുൽ അഖ്ലാഖിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഹൃദയ ഭേദകമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ റസൂലിൻ്റെ അരികിലേക്ക്